എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. ഇതിനായി നമ്മൾ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് വറുത്തെടുക്കുകയാണ്. കണ്ണൂരിലെ കല്യാണ വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ പ്രഥമൻ. ഇത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പരിപ്പൊന്നും കരിഞ്ഞു പോകാതെ നന്നായി മൂക്കുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കണം. ശേഷം 2-3 വെള്ളത്തിൽ കഴുകിയ പരിപ്പ് കുക്കറിലിട്ട് പരിപ്പ് മുങ്ങാം പാകത്തിൽ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 2 വിസിൽ വരുന്നതുവരെ വെന്താൽ മതി. ഇനി ഇതിലേക്കായി തേങ്ങാപ്പാൽ ശരിയാക്കാം. അതിനായി 1 തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. ഇതിനായി നമ്മൾ ചിരകിയ തേങ്ങ മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് 1/2 പാൽ എടുത്ത് മാറ്റിവെക്കാം. 1/2 പാൽ പിഴിഞ്ഞെടുത്ത തേങ്ങയിൽ അല്പം വെള്ളമൊഴിച്ചാണ് 2/2 പാൽ തയ്യാറാക്കുന്നത്. 2/2 പാലിന് 1/2 പാലിനെ അപേക്ഷിച്ച് അല്പം കട്ടി കുറവായിരിക്കും. 1/2 പാൽ ഇവിടെ റെഡിയാക്കി. അത് ഈ പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. 2 പാലും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് 1/2 പാൽ, ഇത് 2/2 പാൽ. പരിപ്പ് കുക്കറിൽ 2 വിസിലടിച്ച് ഇവിടെ റെഡിയായി. വെന്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ദാ ഈ രൂപത്തിലാണ് ഉള്ളത്. കണ്ടോ? അടുത്തതായി വെല്ലം പാവ് കാച്ചുകയാണ്. 400 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാക്കുകയാണ്. പാവ് കാച്ചിയ വെല്ലം തണുത്ത ശേഷം 1 അരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണ്. അടുത്തതായി 1 ഉരുളി അടുപ്പത്ത് വെച്ച് വെല്ലപ്പാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ശേഷം നേരത്തെ റെഡിയാക്കിയ പരിപ്പ് ഇതിലേക്ക് ചേർക്കുന്നു. പരിപ്പ് പാവിൽ നന്നായി മിക്സ് ചെയ്യുന്നതിനോടൊപ്പം 2/2 പാൽ ചേർക്കുന്നു. പരിപ്പ് കട്ട പിടിക്കാതിരിക്കാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പ്രഥമൻ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നേരത്തെ മാറ്റിവെച്ച 1/2 പാൽ വളരെ പതുക്കെ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പ്രഥമൻ ഏകദേശം റെഡിയായി. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കൂ. ഇനി ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും ചേർത്ത് ഇളക്കി വെക്കുകയാണ്. ഇനി അല്പം നെയ്യൊഴിച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും അതിൽ വറുത്തെടുത്ത് പ്രഥമനിൽ ചേർക്കുന്നു. ഇതോടുകൂടി കണ്ണൂരിൻ്റെ കല്യാണ പ്രഥമൻ റെഡി. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.